നമസ്കാരം. മന്ത്ര ടിവിയുടെ നേർക്കാഴ്ച എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം കൊറോണയുടെ ഒരു അതിക്രമം വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഓരോ ദിവസം കഴിയുന്തോറും രോഗികളുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നു. സാമൂഹ്യ വ്യാപനം അതിഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ മാസം 21-ാം തീയതിയും 29-ാം തീയതിയും എല്ലാം മന്ത്ര ടിവിയിലൂടെ പറയുകയുണ്ടായി, സാമൂഹ്യ വ്യാപനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, വളരെ ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യകരമാണ്. ഗവൺമെൻറ്റിൻ്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും അവരുടെ നിബന്ധനകൾ നമ്മൾ പാലിച്ചു വേണം മുന്നോട്ട് കൊണ്ടുപോകുവാൻ, അല്ലെങ്കിൽ നമ്മളുടെ നാട്ടിൽ സാമൂഹ്യ വ്യാപനം ഉണ്ടാകുമെന്ന് പറഞ്ഞു. ആ സാമൂഹ്യ വ്യാപനം ഉണ്ടാകുമെന്ന് പറഞ്ഞ് അതിനെ നിരസിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള ധാരാളം ജനങ്ങൾ കാരണം ഇപ്പോൾ ഇത് സാമൂഹ്യ വ്യാപനം എത്തിയിരിക്കുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു പ്രതിരോധമായിട്ട് ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ഒരു മരുന്ന് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഹോമിയോ മെഡിക്കൽ കോളേജിൽ നിന്നും ഇറക്കിയിട്ടുള്ള ആ മരുന്ന് എല്ലാവർക്കും കൊടുത്തുകൊണ്ട് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്നും പറഞ്ഞ് അതിന് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടും അതിന് വേണ്ടിയിട്ടും മുൻപന്തിയിൽ നിന്നതും മന്ത്ര ടി വി ആയിരുന്നു. ഇന്നിപ്പം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും അതിൻ്റെ വിതരണം സുലഭമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വിതരണം നടക്കുന്നതിനൊപ്പം തന്നെ ഇതിനെ തളർത്തിക്കൊണ്ട് ഇതിനെ എതിർത്തുകൊണ്ട് IMA വളരെ വലിയ വലിയ പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നതും നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ മന്ത്ര ടി വിയുടെ ഒരു മുന്നോട്ടുള്ള പ്രയാണത്തിൽ മന്ത്ര ടി വിയുമായിട്ട് ചേർന്നുകൊണ്ട്, അല്ലെങ്കിൽ മന്ത്ര ടി വി മെഡിക്കൽ കോളേജ് ഹോമിയോ മെഡിക്കൽ കോളേജുമായി ചേർന്നുകൊണ്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ പ്രതിരോധ പവറുള്ള മരുന്ന് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ പ്രതിരോധമായിട്ട് ഉപയോഗിക്കാവുന്ന ഈ മരുന്നിന് വിപരീതമായിട്ട് എന്തുകൊണ്ടാണ് IMA മുന്നോട്ട് വരുന്നത്? അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇന്ന് ഹോമിയോ എന്ന് പറയുന്ന COVID-19 പിന്നെ മരുന്നല്ലത് അല്ല, ശരീരത്തെ പ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഗുളിയാണ് അവർ കൊടുക്കുന്നത്. അതിന്ന് വീടുകൾ തോറും എത്തിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, പോലീസ് സ്റ്റേഷൻ അടക്കം, പോലീസ് ക്യാമ്പ് അടക്കം, സർക്കാർ ഓഫീസുകളിലും ഇന്ന് ആ മരുന്ന് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മരുന്ന് ഇന്ന് സർവ്വസാധാരണമായിക്കൊണ്ടിരിക്കുന്നു. അത് ഞങ്ങളാണ് ആദ്യമേ അതിനെക്കുറിച്ച് വിശദമായി ഒരു ചർച്ച ചെയ്തത്. പിന്നെ അതിനെ എന്തുകൊണ്ട് IMA എതിർക്കുന്നു എന്ന് ചോദിച്ചാൽ അവരുടെ കയ്യിൽ മരുന്നുണ്ട്, നമ്മള് ഹോമിയോ മരുന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം, നിങ്ങൾ മരുന്നതാ, അപ്പൊ അതവരുടെ കയ്യില്ല. ആരെങ്കിലും പിന്നെ ഈ കോവിഡ് അല്ലെ കൊറോണ വൈറസിനെ ചെറുക്ക പ്രതിരോധിക്കുന്ന മരുന്ന് ഈ മരുന്നൊന്ന് പരിഹരിക്കുന്ന കഴിച്ചു നോക്കി അല്ലെ പരിഹരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ എതിർക്കുന്ന ഒരു മനോഭാവം നമുക്ക് പിന്നെ ശരിയല്ല. അതിന് ഈ കേരളത്തിലെ ഒരു 5% പേര് ഈ ഫോട്ടോക്കാൾ ലംഘിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, ആ നിലയിലേക്ക് IMA അത് പതിക്കാൻ പാടില്ല. മാത്രമല്ല, മെഡിക്കൽ സയൻസ് കണ്ടുപിടിച്ചു എന്ന് പറയുകയും അല്ലെ കണ്ടുപിടിക്കാൻ പോണെന്ന് പറയുന്നതുമായ വാക്സിൻ, ആ വാക്സിൻ നമ്മുടെ നാട്ടിലെ മെഡിക്കൽ സ്റ്റോറിൽ എത്ര എത്തി നമുക്കത് വാങ്ങാൻ കഴിയണമെങ്കിൽ കുറഞ്ഞത് ഒരു ഒന്നര വർഷം എടുക്കും. ഇതുവരെ ഇതിനകം വെച്ച് ലക്ഷക്കണക്കിന് ആൾക്കാർ മരിക്കണമെന്നാണ് പറയുന്നത്. അല്ല, IMA ഉദ്ദേശിക്കുന്നത് അതായിരിക്കും. ഇത് ദിനം പറഞ്ഞ് ഇന്നിപ്പം 200-ഓളം പിന്നെ കേരളത്തിൽ മാത്രം 200-ഓളം പേര് മരിച്ചിരിക്കുന്നു, 200 നടത്തിയെത്തിരിക്കുന്നു മരണസംഖ്യ. ഔദ്യോഗികമായിട്ട് കിട്ടിയത് ഔദ്യോഗികം അല്ലാത്തത് വേറെ. അതായത് ഈ പ്രതിരോധ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് പ്രതിരോധം കൂടുകയും ഈ കൊറോണ വൈറസിനെ അകറ്റി നിർത്താനും കഴിയുമെന്നുള്ള ഒരു പഠനങ്ങളുണ്ട്. അതുകൊണ്ടാണല്ലോ അത് കഴിക്കുന്നവർക്ക് വരാതിരിക്കുന്നത്. അത് പ്രൂഫ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ഇവർ ചോദിക്കുന്നത്. പ്രൂഫ് ചെയ്തിട്ടുണ്ടോ? പല സ്ഥലങ്ങളിലും അത് ചെയ്തിട്ടുണ്ട്. എല്ലാം പ്രൂഫ് ചെയ്യാൻ കഴിയില്ല.
ഇവിടെ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ള ചികിത്സാ രീതികൾ എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആയുർവേദം വളരെ മുൻപന്തി നിൽക്കുന്നതല്ലേ? ഫോർമുല പോലും എന്താണെന്ന് അറിയില്ല, അറിയില്ല. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഐ എം എയുടെ ഭാഗത്ത് നിന്നും ഇങ്ങനൊരു പ്രവർത്തനം ഉണ്ടാകുന്ന സമയത്ത് നമുക്കൊന്ന് ചോദിക്കാനുണ്ട്. ഈ അലോപ്പതിക്കകത്ത്, അതായത് ഇംഗ്ലീഷ് മെഡിസിൻ്റെ അകത്ത് ഏത് രോഗത്തിന് പൂർണ്ണമായിട്ട് മാറാനുള്ള മരുന്നുള്ളത്? ഇല്ല, ഞങ്ങളുടെ പറഞ്ഞതാണത്. ആ പ്രഷറിന് മരുന്നുണ്ടോ? പ്രഷർ വന്നു കഴിഞ്ഞാൽ മരുന്ന് കഴിച്ചാൽ ഓരോ വർഷം കഴിയും തോറും ഡോസ് കൂട്ടി കൂട്ടി കഴിക്കണം. കഴിച്ചു പോയാലും മരിക്കുന്നവരെ കഴിച്ചുകൊണ്ട് വന്നു പോട്ടെ. ഒരു ഷുഗർ വന്നു, ഷുഗർ വന്നു കഴിഞ്ഞാൽ ഷുഗറിനെ പൂർണ്ണമായിട്ട് ശരീരത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടൊരു മരുന്ന് അലോപ്പതിയിലുണ്ടോ? അതുമില്ല. കൊളസ്ട്രോൾ വന്നാലുണ്ടോ? അതുമില്ല. എന്നാൽ കൊളസ്ട്രോൾ വന്നു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ശരീരത്തിൽ നിന്ന് പോകാനായിട്ട് സിദ്ധവൈദ്യത്തിൽ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു പൊടിയുണ്ട്. മാത്രമല്ല, ഭാരതീയ പാരമ്പര്യമായിട്ട് ഭാരതീയ മഹർഷിമാര് അവരുടെ ചികിത്സ രീതികള്, അവരുടെ മരുന്നുകള് ഇന്നത് ആർക്കും അറിയില്ല എന്നുള്ള പേര് അവര് പിന്തുണച്ചത് ആർക്കും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അതിലെ അതേസമയം അവര് എന്തെല്ലാം ഒറ്റമൂലി മരുന്നുകള് അവർക്കുണ്ടായിരുന്നു. അപ്പൊ ഈ മരുന്നുകളുടെ ധാരാളം അളവുകളുണ്ട്. അപ്പൊ അസുഖം വന്നാൽ ആ അസുഖം ഭേദമാക്കുന്നതിനുള്ള മരുന്ന് ഞങ്ങളുടെ വീട്ടിന് ചുറ്റും തന്നെ ഉണ്ട്. അത് കണ്ടെത്തുകയും അത് എങ്ങനെ സംയോജിപ്പിച്ചുകൊണ്ട് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അതിനാണ് വൈദ്യന്മാരുള്ളത്, അതിനാണ് വൈദ്യന്മാരുള്ളത്, അതിനാണ് ആയുർവേദ ഡോക്ടർമാരുള്ളത്, അതിനാണ് ഹോമിയോയിലെ ഡോക്ടർമാരുള്ളത്. ഇവരൊക്കെ വിദ്യാസമ്പന്നരാണ്. അതോടൊപ്പം തന്നെ ഈ നാട്ടുവൈദ്യത്തെ കൂടെ പ്രോത്സാഹിപ്പിക്കേണ്ടിരിക്കുന്നു. ഇപ്പം നാട്ടുവൈദ്യത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആ ഒരു കാര്യത്തിന് പുതിയ ഗവൺമെന്റ്, ഇപ്പോഴത്തെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വളരെയധികം മുന്നോട്ട് വന്നിട്ടുണ്ട്. അവർക്ക് നാട്ടുവൈദ്യവും അതുപോലെ തന്നെ ഈ ആയുർവേദവും യുനാനി മരുന്നിലൊക്കെ വളരെ പവർഫുൾ ആയിട്ടുള്ള മരുന്നുകളില്ലേ? മരുന്നുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മളെ ഈ യാതൊരു ഒരു ഒരു പ്രത്യേക വിഷയമായി തന്നെ എടുത്തുകൊണ്ട് ഈ കേട്ടറിവും നാട്ടറിവും, ഈ കേട്ടറിവിലും നാട്ടറിവിലും നിരവധി വൈദ്യ വിധികളുണ്ട്. നിരവധി അസുഖത്തിന് ചികിത്സാ രീതികൾ, ചികിത്സാ സമ്പ്രദായങ്ങളെ കുറിച്ച്, അതിൽ കൂട്ടിയോയിപ്പിക്കേണ്ട പച്ചമരുന്നുകളെ കുറിച്ചൊക്കെ ഈ നാട്ടറിവിലും കേട്ടറിവിലും പറയുന്നുണ്ട്. അപ്പം ചുരുക്കത്തില് ഈ ഐ എം എയുടെ ഭാഗത്ത് നിന്ന് മറ്റ് ചികിത്സാ രീതികളൊക്കെ മോശമാണെന്ന് പറയുന്ന ആ ഒരു പ്രസ്താവനകളെ പിൻവലിക്കുകയും ജനങ്ങൾക്ക് ഒരസുഖം വന്നു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷി മനുഷ്യനിലേക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്ത് മരുന്ന് കഴിച്ചാലാണ് കഴിയുന്നത് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കുകയും അത് കഴിക്കുന്ന കാര്യത്തിന് തടസ്സം നിൽക്കാതിരിക്കുകയും ചെയ്യേണ്ടതാണ് പ്രധാനമായിട്ട് അവർ ചെയ്യേണ്ടത്. ഈ ഐ എം എ അഹങ്കരിക്കപ്പെടുത്ത നിസ്സാരമായ ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ ഈ നിരവധി രക്തദാനങ്ങൾ സംഭാവനയായിട്ട് നിങ്ങൾ വാങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് ഇന്നുള്ള കപ്പാസിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഈ രക്തം സംരക്ഷിക്കാനുള്ള സംവിധാനം നിങ്ങൾക്കുണ്ടോ? അത് ഇല്ല എന്ന് ഒരിക്കുക. പത്രക്കുറിപ്പ് രഹസ്യമായിട്ട് പത്രക്കുറിപ്പ് ഇറക്കിയത് ഈ IMA തന്നെയാണ്. ഒരു വർഷം 14,000-15,000 ലിറ്റർ രക്തം അവിടെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മലയാള മനോരമ അടക്കമുള്ള പത്രങ്ങൾ 2 വർഷം മുമ്പ് റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പൊ അവരുടെ അത് ഈ വലിയ മന്ദന്മാര് ചെളിക്കകത്ത് കാല് താന്ത് വെച്ചേച്ച് താഴെ കൂടെ ഞൊണ്ടി ഞൊണ്ടി ഒരു ചെറിയൊരു കാല് തട്ടി നീരുണ്ടായി പോകുന്ന ആളിനെ മന്ദൻ നടന്നു പോകുന്നു പറഞ്ഞതുപോലാണ് ഇവരുടെ ഈ സ്ഥിതി. അതുപോലെ തന്നെ ഞങ്ങളിത് പറയുമ്പോഴും അലോപ്പതി മരുന്നിനെ ഞങ്ങൾ ആക്ഷേപിക്കുന്നില്ല. രീതികളുണ്ട്, അവർക്കുള്ള ബഹുമാനവും ആദരവും കൊടുത്തുകൊണ്ട് ചേർത്തിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ ബഹുമാനം കൊടുത്താൽ മാത്രമേ ബഹുമാനം തിരിച്ചു കിട്ടത്തുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കണം IMA ഭാഗത്തു നിന്ന്. അങ്ങനെ ഒരു ചിന്തയാണ് ഈ കോവിഡ് കാലത്ത് ഉണ്ടാകേണ്ടത്. കോവിഡ് ജനങ്ങളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി മനുഷ്യന് പ്രതിരോധ ശക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വൈറസ് പിടിക്കില്ല എന്ന് തന്നെ IMO തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതെ, അതുകൊണ്ട് പ്രതിരോധ ശക്തി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഹോമിയോയുടെ ഈ മരുന്ന് പ്രയോജനപ്രദമാണെങ്കിൽ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളും കൂടെ മുന്നോട്ടിറങ്ങി ജനങ്ങൾക്ക് കൊടുത്ത് ആ ഈ വലിയ വിപത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാനാണ് വേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു മനോഭാവം എല്ലാവരിലും ഉണ്ടാകണം.
അത് അതുമാത്രമല്ല അതുപോലെ തന്നെ ഈ ഈ സാധാരണ ഈ പിന്നെ വള്ളത്താഴേക്കടയിലെ ജീവിതം നില വള്ളത്താഴേക്കടയിലുള്ള ജീവിത നിലവാരമുള്ള ആൾക്കാരെ കണ്ടെത്തി അവർക്ക് പോഷകാഹാരങ്ങള് പിന്നെ എത്തിക്കുന്നതിനുള്ള സംവിധാനം കൂടെ സർക്കാർ ഉണ്ടാക്കണം. അപ്പൊ പോഷകാംശമുള്ള ആഹാരങ്ങൾ സർക്കാരിന് കിട്ടിയ സർക്കാർ കൊടുത്തെങ്കിൽ മാത്രമേ പറ്റൂ. അക്കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ കെ കരുണാകരൻ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ വൈറൽ ഫിഗർ വന്നു. ആ വൈറൽ ഫിഗർ വന്ന സമയത്താണ് ഇവിടെ പാലും മുട്ടയും സപ്ലൈ ചെയ്തത്. അന്നെല്ലാവരും ഈ അദ്ദേഹത്തെ കളിയാക്കിയിരുന്നു, ഇനിയിപ്പോ പാല് കുടിച്ച് ജീവിക്കാതെന്ന്. അത് അന്ന് ആ ഒരു പ്രതിരോധ ശക്തി, മനുഷ്യൻ ആരോഗ്യം കിട്ടാത്തക്ക രീതിയിൽ, താഴേക്കിടയിൽ കിടക്കുന്ന ജനങ്ങൾക്ക് ആരോഗ്യം കിട്ടത്തക്ക രീതിയിലുള്ള ഭക്ഷ്യവസ്തുക്കള് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സപ്ലൈ ചെയ്യുകയും അതവർക്ക് ആരോഗ്യം നിലനിർത്തുകയും ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ആരോഗ്യവാന്മാരായിട്ട് നിൽക്കാൻ കഴിയൂ, ആരോഗ്യമുള്ള ഒരു ജനതയെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയൂ. അതിന് പ്രതിരോധ ശക്തി വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് മരുന്നാണെങ്കിലും ആർക്കും വേണമെങ്കിലും കൊടുത്തിട്ട് അവരെ നിലനിർത്താനുള്ള ഒരു മനോഭാവം എല്ലാവർക്കും ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാക്കുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും നേരിന്റെ ദിശറിവുകൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വെബ്സൈറ്റ് സന്ദർശിക്കുക.